സഹോദരന്മാരെ, ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫുറും മുശ്രിക്കുമാക്കുന്ന പരിപാടി നാം ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ മുശ്രിക്കും കാഫുറുമാകുന്നത് എന്നറിയോ? മുജാഹിദികൾ സാധാരണ പറയാറുള്ളത് നമ്മൾ ആരംഭം നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ നോമ്പരക്ഷിക്കാത്തത് കൊണ്ടല്ല, സകാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ല, പിന്നെന്താ, നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. നമ്മൾ നമുക്കറിയാം, ഔസുൽ ആലം ഷെയ്ഖ് ജീലാനിയെ വിളിക്കുന്നു, യാ ഔസു യാ മുഹയ്യദ്ദീൻ അബ്ദൽ ഖാദിറിൽ ജീലാനി. ഇങ്ങനെ വിളിച്ചാൽ മുജാഹിദിന്റെ ഭാഷയിൽ എന്താണെന്ന് അറിയോ നിങ്ങൾ? ഇങ്ങനെ ഒരു തവണ വിളിച്ചാൽ നാലു തവണ കാഫിറാകും എന്നാ. അപ്പൊ ഒരു കുത്തുബിയത്തിന് വിളിക്കൽ എത്ര? ആയിരം തവണയാണ്. അപ്പൊ 1000 × 4 = 4000 തവണ കാഫിറാകും ഒരു കുത്തുബിയത്ത് ചൊല്ലുമ്പോഴേക്കന്നെ. ഒരു കുത്തുബിയത്ത് ചൊല്ലിയോ മാത്രല്ല, അതിൽ പങ്കെടുത്തോം കാഫിർ 4000 പട്ടൈ, പിന്നെ അതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോണും കാഫിർ, അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തോണും കാഫിർ, 4000 തവണ ഒറ്റ കുത്തുബിയത്ത്. അപ്പൊ എല്ലാ മാസത്തിലും കുത്തുബിയത്ത് ചെല്ലുന്നവരോ പടച്ചോനെ, ഓലൊക്കെ കാഫിർ മുജാഹിദിന്റെ കയ്യിലുള്ള കാൽക്കുലേറ്ററിൽ കൊള്ളൂല, അതിനാത്ര തവണ കാഫിർ ആയിട്ടുണ്ടാവും. നോക്കിക്കളും എന്താ കാരണം? ആരംഭ റസൂലിനെ നമ്മൾ വിളിക്കുന്നു, മഹാൻമാക്കളെ വിളിച്ച് സഹായം ചോദിക്കുന്നു. ഇതാണ് ഇതിന് കാരണം. എന്നാ ഞാൻ ഇതിന്റെ പ്രമാണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഈ ചെയ്യുന്നത് കൊണ്ട് ആള് മുശ്രിക്കാകും കാഫിറാകും എന്നതിന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, ഒരൊറ്റ ആയത്തിലും ആരംഭ റസൂലിനെ വിളിച്ച് സഹായം തേടാൻ പാടില്ല എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പിന്നെയോ, അല്ലാഹുവിന്റെ ഖുർആൻ മുജാഹിദുകൾ ഓതി ദുർവ്യാഖ്യാനിക്കുകയാണ്. നമുക്കറിയാം, മുജാഹിദ് സാധാരണ പറയും, വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അല്ലാഹുവിനോട് കൂടെ മറ്റൊരാളെയും നിങ്ങൾ ദുആ ചെയ്യരുതേ. അതുപോലെ തന്നെ ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, അല്ലാഹുവിനോട് കൂടെ മറ്റൊരു വസ്തുവിനെയും ഞാൻ പങ്കുചേർക്കൂല, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇങ്ങനെയുള്ള ആയത്തുകൾ, ഈ ആയത്തുകളൊക്കെ നമുക്കറിയാം, ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന്റെ ശരിയായ വ്യാഖ്യാനം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദാ ഐ ഫലാ തഅബ്ദു, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കരുത്, ആരാധിക്കരുത്, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഏത് സുന്നിക്കാ തർക്കമുള്ളത്? ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു, അല്ലാഹുവിന് മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാനേ പാടില്ല, ഉറപ്പാണ്. അത് തന്നെയാണ് ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, ഐ അഅ്ബുദു റബ്ബി, റബ്ബിന് ഇബാദത്ത് എടുക്കൽ അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ ആയത്തുകളുടെയും മുജാഹിദ് ദുർവ്യാഖ്യാനിക്കുന്ന ആയത്തുകളുടെയൊക്കെ യഥാർത്ഥം അതാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് മുജാഹിദുകൾ ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നത്, ഈ ആയത്തോടെയിട്ട് നമ്മളെ മുശ്രിക്കും കാഫിറുമാക്കാൻ വേണ്ടി കുൽസിത ശ്രമങ്ങൾ നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതുമ്പോ എന്താണ് സ്വീകരിക്കേണ്ട നിലപാട്? മുജാഹിദുകളുടെ നേതാവ് സക്കരിയ സലാഹി തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നത് എന്താണ്? ഒരായത്തങ്ങ് ഓതിയാൽ പോരാ, നമ്മളോടല്ല പറയുന്നത്, മടവൂർ ഗ്രൂപ്പിന് മറുപടിയായിട്ട് പറയാം. അപ്പൊ അയാൾ പറയാണ്, ഒരായത്ത് ഓതിയാ പോരാ, ഒരായത്ത് ഓതുമ്പോ കഴിഞ്ഞ 13-14 നൂറ്റാണ്ട് കാലം ഈ ആയത്തിലെ ഖുർആൻ മുഫസ്സിറുകൾ മുഹദ്ദിസുകൾ ഫുഖഹാക്കൾ 14 നൂറ്റാണ്ട് കാലം എന്താണ് ഏത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നോക്കണം, എന്നിട്ടാണ് ആയത്തിന് അർത്ഥം വെക്കേണ്ടത്. ആരാ പറയുന്നത്? മുജാഹിദ് നേതാവ്. കേട്ടോളൂ അയാൾ പറയുന്നത്. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖുർആനിനെതിരല്ലേ, ഈ ഖുർആനിനെതിരാണെന്ന് അയിരുസിനെതിരെ വണ്ണിതന്മാർക്കൊന്നും മനസ്സിലായില്ല.
പതിമൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞു പോയ ഈ സമുദായത്തിലെ ഇമാമുകൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ ഒന്നും ഖുർആനിന്റെ നിലവിലെ മനസ്സിലായില്ല. ഇവർക്ക് മാത്രമേ നാല് മുർശിദുകൾക്കപ്പോ ഖുർആൻ മനസ്സിലായത്? അതന്നെ ഞങ്ങൾ ചോദിക്കണേ, നിങ്ങൾ നാല് മുർശിദുകൾക്ക് മാത്രമാണോ ഖുർആൻ മനസ്സിലായത്? ഞങ്ങൾ ചോദിക്കണത് ചോദ്യമാണത്. കാരണം കഴിഞ്ഞു പോയ മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, ഫുഖഹാ, അവരൊക്കെ പതിമൂന്ന് നൂറ്റാണ്ട് കാലം ജീവിച്ച ഏതെങ്കിലും ഒരു മഹാത്മാവ് പറഞ്ഞോ വന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന ആയത്തിന്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഏത് മുഫസ്സിറ പറഞ്ഞത്? പതിമൂന്ന് നൂറ്റാണ്ട് കാലം ജീവിച്ച ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ ഏതെങ്കിലും ഒരു മുഫസ്സിർ? ഇതിനർത്ഥം റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, മുഹയ്യദീൻ ശേഖരെ വിളിക്കാൻ പാടില്ല, ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല എന്നാണെന്ന്? പറഞ്ഞിട്ടില്ല. ഒരൊറ്റയാളും പറഞ്ഞിട്ടില്ല. ഞാൻ പറയല്ല, നിങ്ങൾ ചിന്തിക്കണം. പതിമൂന്ന് നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം പരതരമെന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നു. കഴിഞ്ഞില്ല, അയാൾ തന്നെ പറയുന്നത് കേട്ടോളൂ. അഹ്ലുൽ സുന്നത്തിന്റെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഏതോ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഹാ, ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നതാണ്, അഹ്ലുൽ സുന്നത്തിന്റെ ഉലമാക്കൾ കഴിഞ്ഞ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ട് കാലം അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാട് എന്താണ്? അതിൽ ഉറച്ചു നിൽക്കാൻ കേരളത്തിലെ മുജാഹിദുകളിലെ ഇരു ഗ്രൂപ്പോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തയ്യാറുണ്ടോ? നിങ്ങൾക്ക് കഴിയോ? കഴിയില്ല. ഇത് സക്കരിയ സലാഹിന്റെ ചോദ്യം, എന്റെ ചോദ്യമല്ല. ഞങ്ങളും പറയുന്നത് അവരും പറഞ്ഞിരുന്നതാ. ഈ വിഷയത്തിൽ പതിനാല് നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം പാരമ്പര്യം അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾ എന്തു നിലപാട് സ്വീകരിച്ചു എന്ന് നോക്കണം. അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളെ നിലപാട് എന്താണ്? സഹാബത്ത് മുതൽ, താബിഉകൾ മുതൽ, തബഉ താബിഉകൾ മുതൽ പതിമൂന്നര നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകുന്നത് വരേക്കുമുള്ള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം എടുത്തു പരതിയാൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ കാണാൻ കഴിയില്ല. എന്നല്ല, ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിത മഹത്തുക്കൾ മുഴുക്കയും ആരംഭ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്, ശഫാഅത്ത് തേടിയവരാണ്, തവസ്സുൽ ചെയ്തവരാണ്, അത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചവരാണ്. അത് ശിർക്കാണ്, കുഫ്റാണെന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനെ കാണാൻ കഴിയില്ല. മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയയെയും ശിങ്കിടികളെയും അല്ലാതെ ലോകത്തൊരാളെയും കാണാൻ കഴിയില്ല. ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഒന്നല്ല രണ്ടല്ല നൂറെണ്ണം, നൂറെണ്ണം എനിക്ക് നിന്നിടത്തുനിന്ന് പറയാൻ കഴിയും. ഇമാമുകൾ, അഹ്ലു സുന്നയുടെ ഉലമാക്കൾ, സഹാബത്ത്, താബിഉകൾ, പൂർവീകർ, നിങ്ങൾക്കറിയില്ലേ, മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാമാണ് മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫത്തൽ കൂഫി, ഹനഫി മദ്ഹബിന്റെ ഇമാം. സഹാബികളിൽ നിരവധി ആളുകളെ നേരിൽ കണ്ട മഹാഇമാവ്. നോക്കണം നിങ്ങൾ, ആ മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങള് ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നു. നോക്കണേ നിങ്ങൾ, ഹിജ്റ നൂറ് വർഷം, റസൂലുള്ള വഫാത്തായിട്ട് നൂറ് വർഷം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാനെ വിളിച്ച് തേടുന്നു. യാ സയ്യിദ സാദാത്തി ജിതുക ഖാസിദാ അർജൂരി മാക്കവ അഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയെ, ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ, ഞാൻ അങ്ങയുടെ പൊരുത്തം കാംക്ഷിക്കുന്നു നബിയേ, എനിക്ക് അങ്ങയുടെ സംരക്ഷണം ഉണ്ടായിരിക്കണേ നബിയേ. വഫാത്തായി നൂറ് വർഷം പിന്നിട്ട ശേഷം ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങള് റസൂലുള്ളാനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. മുജാഹിദുകൾ പറയുന്നത് എന്താ? റസൂലുള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കാനാ മുജാഹിദ് പറയാ. ഇങ്ങനെ സഹായം ചോദിക്കുന്നതിനെ കുറിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ വിളിക്കണവൻ മുശ്രിക്കാണ്, കാഫിറാണ്. ഇവരെക്കാളും വലിയ മുശ്രിക്കുണ്ടോ? ശിർക്കുണ്ടോ? ഇത് കൊടിയ ശിർക്കല്ലേ? ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതിലും വലിയ ശിർക്കുണ്ടോ?